വയനാട്ടിലെ കാട്ടാന ആക്രമണത്തിൽ കർണാടക വനംവകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി കേരളം. ആനയെ നിരീക്ഷിക്കാനുള്ള റേഡിയോ കോളർ ഫ്രീക്വൻസി നൽകിയത് അജീഷിന്റെ മരണശേഷം മാത്രമാണെന്ന് സംസ്ഥാന വനംവകുപ്പ് ആരോപിക്കുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും ആന്റണിയും റിസീവറും നൽകിയില്ല. ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് ഈ മാസം 5 കത്തയച്ചു. ബന്ദിപ്പൂരിൽ വെച്ച് നേരിട്ട് ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ കർണാടകവുമായുള്ള യോഗത്തിൽ ഉന്നയിക്കുമെന്നും കേരളം വ്യക്തമാക്കി. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദിൽ പാലോട്, ഗുരുതരമായ ആരോപണമാണ്. ഒരാളുടെ ജീവൻ എടുത്ത വീഴ്ചയാണ്, ആ വീഴ്ചയിലേക്ക് നയിച്ചത് കർണാടക വനംവകുപ്പിന്റെ മറ്റൊരു വീഴ്ചയാണ് എന്ന് സംസ്ഥാന സർക്കാർ, സംസ്ഥാന വനംവകുപ്പ് ആരോപിക്കുകയാണ്. എന്തൊക്കെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ? അതിർത്തി പ്രദേശങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന് ആദിവാസികൾ അടക്കം അറിയിച്ചപ്പോൾ ഇതിനെ നിരീക്ഷിക്കാനായി റേഡിയോ കോളറും റിസീവറും ആന്റണിയും വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു കേരള വനംവകുപ്പ്. ഇതാവശ്യപ്പെട്ട് ഈ മാസം 5 സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കർണാടക ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തുമയച്ചിരുന്നു. പക്ഷേ ഒരു നടപടിയും കർണാടക സ്വീകരിച്ചിരുന്നില്ല എന്നാണ് കേരളത്തിന്റെ ആക്ഷേപം. അതിനുശേഷം തണ്ണീർക്കൊമ്പന്റെ മരണവുമായി ബന്ധപ്പെട്ട്, ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് പഠിക്കാനായി, അത് അന്വേഷിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ വിദഗ്ധ സമിതി ബന്ദിപ്പൂരിൽ പോയപ്പോൾ, കർണാടകയിൽ പോയപ്പോൾ നേരിട്ട് അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഇത് ഈ ആന്റിനെയും ഇതിന്റെ ഫ്രീക്വൻസിയും തരണം, റിസീവറും തരണം എന്നാവശ്യപ്പെട്ടു. അപ്പോഴും നടപടി സ്വീകരിച്ചില്ല. അപ്പോഴൊക്കെയും സംസ്ഥാന സർക്കാരിന് നൽകിയത് ഒരു യൂസർ നെയിമും പാസ്വേഡും മാത്രമാണ്. ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് 3 മണിക്കൂർ മുമ്പുള്ള ആനയുടെ ലൊക്കേഷൻ മാത്രമേ അറിയാൻ കഴിയൂ. അതൊരിക്കലും പ്രായോഗികവുമല്ല. ആനയെ നിരീക്ഷിക്കുന്നത് സംബന്ധിച്ച് ഫ്രീക്വൻസിയും ആന്റണിയും റിസീവറും നൽകണം എന്നതായിരുന്നു കേരളത്തിന്റെ തുടർച്ചയായുള്ള ആവശ്യം. അപ്പോഴൊക്കെയും ഈ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന നിലപാടാണ് കർണാടക വനംവകുപ്പ് സ്വീകരിച്ചത് എന്ന വിമർശനവും ഗുരുതരമായ ആരോപണവുമാണ് കേരള വനംവകുപ്പ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിനുശേഷം പലതവണ ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാതിരുന്നതിനാൽ ആന്റണിയും റിസീവറും സ്വകാര്യമായി കേരള വനംവകുപ്പ് സ്വന്തമാക്കി എന്നതിനുശേഷം ഫ്രീക്വൻസി, ഇതിന്റെ ഫ്രീക്വൻസി കൃത്യമായി കിട്ടിയാൽ മാത്രമേ ഈ ആന എവിടെയുണ്ട് എന്ന ലൊക്കേഷൻ ഈ ആന്റണിയിലും റിസീവറിലേക്കും ഒക്കെ ലഭിക്കുന്ന സാഹചര്യമുള്ളൂ. ഈ ഫ്രീക്വൻസിക്കായും പലതവണ കർണാടകയെ ബന്ധപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും തരാതിരുന്ന കർണാടക വനംവകുപ്പ് അജീഷിന്റെ മരണം നടന്ന് ആ വിവരം, ഇങ്ങനെ ഒരു ആന വന്നു, അജീഷിന്റെ മരണം നടന്നു എന്ന വിവരം കർണാടകയെ അറിയിച്ചപ്പോൾ മാത്രമാണ് ഈ ഫ്രീക്വൻസി തരാൻ തയ്യാറായത്. അതിന്റെ കർണാടകയുമായി ഒരു യോഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന വനംവകുപ്പ്. മുഖ്യമന്ത്രിയുമായ അഭിപ്രായത്തിനു ശേഷം അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഈ യോഗത്തിൽ ഈ കാര്യങ്ങൾ, ഈ ഗുരുതരമായ ആരോപണങ്ങൾ കൃത്യമായി ഉന്നയിക്കും എന്നും സംസ്ഥാന വനംവകുപ്പ് അറിയിക്കുന്നു. ട്രാക്കിംഗ്, അതിൽ ഒരു വീഴ്ചയുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാർ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ വീഴ്ച സംഭവിച്ചത് എന്നതിന് സംസ്ഥാന വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണമായി കൂടി ഇത് മാറുകയല്ലേ? അതിൽ സംസ്ഥാന സർക്കാരിന്റെ മേലാണ് മുഴുവൻ പഴിയും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്, നിലവിലുള്ളത്. ഇത് മുഴുവൻ ഇതിന്റെ പ്രധാന കാരണം കർണാടക വനംവകുപ്പാണെന്ന ഒരു വിമർശനത്തിലേക്ക് സംസ്ഥാന വനംവകുപ്പ് പോകുന്നു എന്ന നിലയിലും ഇതിനെ വിലയിരുത്തിയെടുക്കാനാകും. സംസ്ഥാന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ടായ പാളിച്ച ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം വയനാട്ടിൽ രൂക്ഷമാണ്. രാഷ്ട്രീയ നേതാക്കളടക്കം ഇക്കാര്യത്തിൽ സംസ്ഥാന വനംവകുപ്പിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ തങ്ങളല്ല, മറിച്ച് ഈ നിരീക്ഷണ സംവിധാനങ്ങൾ തരാത്ത കർണാടക വനംവകുപ്പാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന നിലയിലേക്ക് വിമർശനത്തിലേക്ക് പോവുകയാണ് സംസ്ഥാന വനംവകുപ്പ്. സുജയ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.